ഇന്ന് ഈ ചക്ക വെച്ചിട്ടുള്ള മൂന്ന് വ്യത്യസ്ത തരം വിഭവങ്ങളാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം ചക്കയുടെ സീസണല്ലേ, എല്ലാ വീടുകളിലും ചക്ക കാണുമല്ലോ. അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. ഇത് നല്ല വലിയ ചക്കയായിരുന്നു, അതുപോലെ തന്നെ ഓരോ ചുളയും നല്ല വലുതായിരുന്നു. ഒത്തിരി ഐറ്റം നമുക്ക് ചക്ക വെച്ച് തയ്യാറാക്കാൻ പറ്റും. ആദ്യം നമുക്ക് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ചക്കയെല്ലാം വൃത്തിയാക്കി ഇവിടെ ഒരു പാത്രത്തിലോട്ടാക്കി അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു കൂടെ ഇടണം, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ചക്ക വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് വേണം, മൂന്നാല് വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ജീരകം വേണം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് തരിതരിയായിട്ട് അരച്ചെടുക്കണം. അരപ്പ് തരിതരിയായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുരു ഏറ്റവും അടിയിൽ വേണം ഇടാൻ, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. വെന്ത ചക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. ഈ അരപ്പിൽ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കുരുമുളകാണെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാൻ അല്ലാതെ ഒന്ന് ചേർക്കും. അരപ്പെല്ലാം ചേർത്ത് ചക്കയെല്ലാം ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു മുമ്പ് ഇത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി താളിപ്പ് ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നാല് മണിക്ക് കഴിക്കാനും നല്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലേ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ തയ്യാറായി. ഇനി അടുത്ത ഐറ്റം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ബജ്ജിയ. അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ വലിയ പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബജ്ജിക്ക് വേണ്ടി ഇവിടെ രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദ വേണം, അര കപ്പ് അരിപ്പൊടി വേണം. ഈ കപ്പിൽ രണ്ട് കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. മാവ് മിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് മൈദ ചേർക്കാം, അര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി എല്ലാം കൂടെ മാവുമായിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം നല്ലതായിട്ട് മിക്സായ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്ക് ബാറ്ററായിരിക്കണം. ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് ശരിക്കും മുക്കി വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ബജ്ജി തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ ഓരോന്നും ഈ മാവിൽ ഇങ്ങനെ നല്ലതായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ഫുള്ള് അതിൽ കവറായി കിട്ടണം. ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം. ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കിട്ടില്ല. ചൂടായ എണ്ണയിലേക്ക് ഈ ചക്ക കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് വറുത്തെടുക്കാം. എല്ലാം ഒരു സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. മൂന്നാമത്തെ ഐറ്റം തയ്യാറാക്കാനായിട്ട് കുറച്ച് ചക്ക ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ വേണം.
ഉപ്പിട്ട് വേവിക്കാൻ വെച്ച ചക്ക ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. അതിന് ശേഷം നല്ലതായിട്ട് കുടഞ്ഞെടുക്കും. എല്ലാ ഭാഗത്തോട്ടും ആ തേങ്ങ ഒന്ന് മിക്സ് ആവണം. ഇത് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാം, അല്ലാതുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. അങ്ങനെ ചക്ക കൊണ്ടുള്ള 3 വ്യത്യസ്ത ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ചക്ക കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതേ കണക്ക് പല ഐറ്റം അതിൽ തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളായത്. പിന്നെ ബജിയൊക്കെ കൊച്ചു കുട്ടികൾക്ക് ഒരു ഇഷ്ടമുള്ള സാധനമല്ലേ. ഈ തേങ്ങ ഇട്ട് ചക്ക വേവിച്ചതാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കഴിക്കാൻ നല്ലിയ, അതുപോലെ തന്നെ മുളക് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ലിയ. ചക്ക പുഴുക്കാണെങ്കിൽ, മീൻകറി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കണം. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? എന്നും ഒരുപോലെ കഴിച്ചാൽ ഇച്ചിരി രുചിയൊക്കെ വ്യത്യാസമാക്കി കഴിച്ച് നോക്കല്ലേ. അപ്പോൾ ഈ 3 ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ചക്ക വച്ചിട്ടുള്ള വെറൈറ്റി ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം.